അങ്ങയുടെ പുസ്തകങ്ങൾ, സാമ്പ്രാണി, ചന്ദനത്തിരി, മരുന്നുകൾ എല്ലാം നിർത്തലാക്കി. ഫേസ്ബുക്കിലും ട്വിറ്ററിലും നെഗറ്റീവ് കമന്റ്സ് വന്നോണ്ടിരിക്കുന്നത്. വെറും അഞ്ചെണ്ണം അല്ലേ? ഇത് അങ്ങയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റാണ് സ്വാമി. ഇത് സപ്പോർട്ട് ചെയ്യാത്തവരുടെ. സ്വാമിജി എന്തെങ്കിലും ചെയ്യണം. ഇനിയും കണ്ണടച്ചിരുന്നാൽ വലിയ പ്രശ്നത്തിൽ ചെന്നെത്തും സ്വാമി. ആ ഷോ ചെയ്യുന്നവരെ വിളിക്ക്. അവര് കുറെ ചോദ്യങ്ങൾ ചോദിച്ചതല്ലേ, അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കാം. എന്താ? What happened? സ്വാമിജി നമ്മുടെ ഷോയ്ക്ക് വരാൻ സമ്മതിച്ചു. പികെ ആയിട്ട് സംസാരിക്കണമെന്ന്. That's awesome. അമ്മിനിപ്പോ ഞാൻ. Yes, ഇത് ഒന്നാം തരം ഷോ ആയിരിക്കും. നീ പികെ റെഡിയാക്കണം. നീതു, നീ പ്രമോ സെറ്റ് ചെയ്യണം. കാണാൻ മറക്കരുത്. ഒരു ചോദ്യവും അതിനുത്തരവും. കാത്തിരിക്കൂ ഞായറാഴ്ച വൈകിട്ട് 6 മണി. അങ്ങനെ ചോദ്യം ചോദിച്ചു കൊല്ലു മോനെ. ദേ കണ്ടില്ലേ, അവനവിടെ സ്റ്റാറായി മാറിയിരിക്കുക. തുണിയൊടുക്കാൻ നടന്നവൻ, തുണിയൊടുക്കാൻ നടന്നവൻ. അവനെ സ്റ്റാറാക്കിയത് ഈ ഞാനാ. നിന്റെ സന്തോഷം കണ്ടാ തോന്നുന്നു നീയാണാക്കിയത്, ഞാനാ. ഈ ചാരായ ഷാപ്പിലിരുന്ന് കൊച്ചു വർത്താനവും പറഞ്ഞ് മൂക്കറ്റം വലിച്ച് കേറ്റിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോടോ താൻ. അവനെ ഞാനാ കണ്ടത്, ഞാനാ ആദ്യം കണ്ടത്. നിങ്ങൾക്ക് ബേറെ സിംഗ് തരാൻ ലൈനിലുണ്ട്. ബേറോയോ? ടേക്ക് ദാറ്റ് ലൈൻ. ചേട്ടാ, എടാ ഞാൻ നിന്നെ കണ്ടടാ. നീയങ്ങ് വലിയ സ്റ്റാറായി പോലെടാ മോനെ. ചേട്ടാ, ചേട്ടൻ എവിടെയാ? ഞാൻ എന്റെ ഗ്രാമത്തിൽ തന്നെ ഉണ്ടടാ. എന്തായാലും നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. ചുമ്മാന്നും അല്ല മോനെ, നിനക്ക് നാളെ ഒരു സമ്മാനം കൊണ്ട് ഞാൻ വരുന്നത്. കള്ളൻ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുണ്ടടാ. അവനാ സാധനം കൊണ്ട് 40,000 രൂപയ്ക്ക് വിറ്റുന്നാടാ എന്നോട് പറഞ്ഞത്. അതാർക്കാന്നറിയോ? ആർക്കാ? സ്വാമിജിക്കാ മോനെ. ആ വത്സ, ഇത് ശിവന്റെ ഉടുക്കിൽ നിന്നും മടർന്നു വീണ മണിമുത്താണ്. ഇത് നീ എടുത്തോളൂ എന്നായിരുന്നു. ഈ മണിമുത്ത് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠിക്കൂ. ഈ പ്രതിഷ്ഠയിൽ നിങ്ങൾ ദർശിച്ചാൽ മാത്രമേ. ഹലോ, ഹലോ, എന്തോ ചി? എന്റെ ആ റിമോട്ട് കട്ടുകൊണ്ട് പോയില്ലായിരുന്നു. അയാളെ ഒരാൾ പിടിച്ചു. വാട്ട്? റിയലി? എന്നോട് ചേട്ടനാ പറഞ്ഞേ ആ കള്ളൻ റിമോട്ട് സ്വാമിജിക്ക് വിറ്റു എന്ന്. അപ്പൊ സ്വാമിജിയുടെ കളികൾ തീരാൻ പോവാ. കള്ളൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. നമുക്കിനി സ്വാമിജിയോട് പറയാലോ കള്ളൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, ആ റിമോട്ട് ഇങ്ങോട്ട് തിരിച്ചുതന്നേക്കാൻ. അങ്ങനെയെങ്കിൽ സ്വാമിജിക്ക് റിമോട്ട് ഹിമാലയത്തിൽ നിന്ന് കിട്ടിയതല്ല. സ്വാമിജി അപ്പൊ നുണ പറയുകയാണ്. എന്നുവച്ചാ ഈ റോങ് നമ്പറും ഡ്യൂപ്ലിക്കേറ്റും ഭഗവാനും എല്ലാം സ്വാമിജി തന്നെ ആയിരുന്നല്ലേ. ഇതൊക്കെ നിനക്കറിയാമായിരുന്നു അല്ലേ. പികെ, നിനക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് നമുക്കൊരു റോങ് നമ്പർ വന്നത്? സ്വാമിജി ഭഗവാനെ വിളിക്കുന്ന നമ്പറുകൾ എല്ലാം തന്നെ റോങ് നമ്പർ തന്നെ ആയിരുന്നു, അറിയാമോ നിനക്ക്? ഞാൻ ഓർത്തത് നീ തെറ്റായ ട്രാക്കിലാ പോകുന്നെന്നാ. പക്ഷേ നിന്നെ ഞാൻ കൺഫ്യൂസ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നീ സ്വാമിജി ഫ്രോഡാണെന്ന് പറഞ്ഞില്ലേ, അന്നാണ് മനസ്സിലായത്. പികെ, ജനങ്ങളെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല. റോങ് നമ്പർ, ഇത് റോങ് നമ്പർ ആണ്. പക്ഷെ നീ റോങ് നമ്പർ എന്ന് പറഞ്ഞില്ലേ, അത് എല്ലാവരിലും എത്തിച്ചേർന്നു. ഇന്നിപ്പോ എല്ലാരും നിന്നോടൊപ്പം ഉണ്ട്. ഇത് റോങ് നമ്പർ ആണ്. പികെ, നമ്മുടെ പ്ലാൻ വർക്ക്ഡ് ആയി. നിന്റെ റിമോട്ട് ദാ കിട്ടിക്കഴിഞ്ഞു. എടോ, നീ ഇനി പറന്നു പോവല്ലേ? അങ്ങ് അകലെ. ഇനി നമ്മൾ എപ്പോഴാ കാണുക? എനിക്ക് ആലോചിക്കുമ്പോ തന്നെ ഒരുപാട് വിഷമം തോന്നുക. ഐ റിയലി റിയലി മിസ് യു. പോകാതിരുന്നാലോ? ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ പിന്നെ? സീരിയസ് ആയിട്ട് പറഞ്ഞാ, ഞാൻ ജോലിക്കും പോകാം, റേഷൻ കാർഡൊക്കെ ഉണ്ടാക്കാമല്ലോ, ഇവിടെ സെറ്റിലാകാം. അങ്ങനെ ആവുമ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും സമയം സ്പെൻഡ് ചെയ്യാം. ശരിയല്ലേ? കല്യാണം വേണമെങ്കിലും കഴിച്ചൂടെ? നിന്നെ ആരെ കല്യാണം കഴിക്കാനാ? എന്ത്? നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ എന്റെ ജീവിതം അങ്ങോട്ട് തീരും. നോക്കൂ, ഇതിന്റെ ഭർത്താവാണ്, ഇത് പികെ ആണ്. അതൊന്നും എന്റെ പേരല്ല, വെറുതെ ഓരോരുത്തർ വിളിച്ചു പറയുന്നല്ലേ. പികെ, ഞാൻ എന്റെ പേരെന്താന്ന് പറയട്ടെ?
അല്ലെങ്കിൽ നീ ഒരു പേര് സജഷൻ പറഞ്ഞോളൂ. അതായത് നിനക്ക് ഇഷ്ടപ്പെടുന്ന പേര് നോക്ക്. പേര് ഒരാളുടെ പേഴ്സണാലിറ്റി ആയിട്ട് കുറച്ച് മാച്ച് ആവണം. ആ അത് ശരി. അങ്ങനെയെങ്കിൽ എന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് പറ. ഒരു ഡെമോ കാണിക്കാം. ഒരു മഹർഷി ഒരു ദിവസം പറയുകയുണ്ടായി, ഒരാളുടെ നാമം രൂപത്തിന്റെ ആന്തരികമായ അവസ്ഥ. അയ്യോ, എനിക്ക് കഥയൊന്നും കേൾക്കണ്ടേ, ഞാൻ പറഞ്ഞു തരാം. പറയട്ടെ. ഒരാളുടെ നാമം രൂപത്തിന്റെ ആന്തരികമായ അവസ്ഥയിൽ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനാ? അതായത് പേരിടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. പണ്ടൊരു രാജ്യത്തിൽ രാജാവ് ഉണ്ടായിരുന്നു. അങ്ങേരാണെങ്കിൽ ഭയങ്കര ബോറെ. അപ്പോഴാണ് അവിടെ വാലുള്ള നമ്മുടെ ഹനുമാൻ പേരിടാനായി അവിടെ ചെല്ലുന്നത്. പിന്നെന്താന്ന് ചെയ്തത്? കുറെ പേരുകൾ ഇടണം. അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലേ, എന്റെ പേരെന്താ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. കൊറേ പേരുകൾ ഇങ്ങനെ പല പല പേപ്പറുകൾ എഴുതി. അടിപൊളി അടിപൊളി അടിപൊളി. നോക്ക്, എന്റെ കുറെ കാർഡുകളുണ്ട്. ഇതെല്ലാം ഓരോ പേരുകളല്ലേ. ആ കാർഡിലുള്ള ഒരു പേര് പറഞ്ഞേ, നോക്കിയെടുക്ക ഏതാ നല്ലതെന്ന്. തണ്ടുറാം തട്ടേ സത്യരാജ്. അടുത്ത അടുത്ത അടുത്ത് ടുട്ടു മോൻസിംഗ്. സർഫറാസ്. സർഫറാസ് എന്തു പറ്റി? അടുത്ത അടുത്ത് അടുത്ത് നോക്ക്, അകത്ത് കാണും. നിനക്കെന്താ പറ്റിയ? ഒന്നുമില്ല.
നടത്തിയത് ഒരു സംഘടനയുടെ നേതാവാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞത് ഇതൊരു ചെറിയ മുന്നറിയിപ്പ് മാത്രമാണ്, ഈ നാടിനും ഇവിടെയുള്ള ജനങ്ങൾക്കും ഇതിലും വലിയ ദുരന്തം സംഭവിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്ന്. വേണ്ട പിക്കെ, അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമുണ്ടോ?